ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ രമ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക്. വടകരയിൽ ചേർന്ന പാർട്ടി യോഗമാണ് തീരുമാനമെടുത്തത്. RMPയുടെ ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയായി എൻ വേണുവിനെയും തെരഞ്ഞെടുത്തു. വടകര ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ ഇന്ന് രാവിലെ ചേർന്ന റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിലാണ് രമയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഭാരവാഹിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നവരുടെ മുൻനിരയിൽ രമയുണ്ടാകുമെന്ന് പുതിയ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ വേണു അറിയിച്ചു. പ്രതികൾ ഗൂഢാലോചന നടത്തിയ ആളുകൾ, നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വഴികളും സ്വീകരിക്കണം എന്ന് ഇന്നത്തെ തീരുമാനിച്ചു. സംഘടനാപരമായി ചന്ദ്രശേഖരൻ്റെ ഒഴിവ് ഇപ്പോൾ സെക്രട്ടറി എന്ന നിലക്ക് സെക്രട്ടറി തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സഖാവ് രമയുടെ കഴിവ് പൂർണ്ണമായും ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. നേരത്തെ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന രമ TP ചന്ദ്രശേഖരനുമായുള്ള വിവാഹത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. എങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥയായ രമയ്ക്ക് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുണ്ടായിരുന്നു. CPMനെതിരെയുള്ള പ്രചരണങ്ങളിലും പാർട്ടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും രമയുടെ സാന്നിധ്യം പാർട്ടിയെ സഹായിച്ചേക്കാം. TP ചന്ദ്രശേഖരന്റെ മരണത്തോടെ ഒഴിവ് വന്ന റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് എൻ വേണുവിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ ആക്ടിംഗ് സെക്രട്ടറിയായി തുടരുകയായിരുന്നു വേണു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഒഞ്ചിയത്തെ സംഘർഷബാധിത പ്രദേശങ്ങൾ ഇടത് MLA മാർ സന്ദർശിച്ചു. MLA മാരായ EK വിജയനും PTA റഹീമും സന്ദർശനത്തിൽ നിന്ന് വിട്ടുനിന്നു. 9:30 MLA മാർ സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് പോയത്. TP ചന്ദ്രശേഖരൻ വെട്ടേറ്റ് വീണ വള്ളിക്കാട് ജംഗ്ഷനാണ് ആദ്യം സന്ദർശിച്ചത്. പിന്നീട് ഒഞ്ചിയം, ഓർക്കാട്ടേരി, മൊയ്പ്ര തുടങ്ങിയ പ്രദേശങ്ങൾ സംഘം സന്ദർശിച്ചു. 2 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം MLA മാർ പറഞ്ഞത്. TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കാൻ സംഘം താല്പര്യം കാണിച്ചെങ്കിലും വീട്ടുകാരുടെയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും എതിർപ്പിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു. CPIMന്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പറായ അഡ്വക്കേറ്റ് EK നാരായണനെ ചന്ദ്രശേഖരന്റെ വീട്ടിൽ ചെന്ന് കുടുംബവുമായും ബന്ധുക്കളുമായും സംസാരിക്കാൻ ഞങ്ങൾ നിയോഗിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA മാർ വീട്ടിലേക്ക് ചെല്ലേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തെ അറിയിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ ഞങ്ങൾ അവരുടെ ഇംഗിതത്തിനെതിരായി അങ്ങോട്ട് ചെന്നാൽ അത് ഒരു അസ്വാസ്ഥ്യജനകമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ട് ഒരു തരത്തിലും സമാധാന ഭംഗം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാതെ പോവുകയുണ്ടായി. കേസന്വേഷണം ഊർജിതമാക്കണമെന്നും CPMനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തരുതെന്നും MLA മാർ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യം ഒരവസരമാക്കി ഉപയോഗിച്ചുകൊണ്ട് LDFനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യാനുള്ള UDF നീക്കം അങ്ങേയറ്റം അപലപനീയമാണ്. CPIMLA EK വിജയൻ സന്ദർശനത്തിൽ നിന്ന് വിട്ടുനിന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കേണ്ട എന്നാണ് CPIയുടെ നിലപാട്. 8 MLA മാരടങ്ങുന്ന സംഘമാണ് 3 മണിക്കൂർ നേരം സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ശ്രീ PTA റഹീം, MLA, CPI നേതാവ് ശ്രീ സത്യൻ മുഖേരി എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. മറ്റ് നേതാക്കളെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. ശ്രീ PTA റഹീം, എന്തുകൊണ്ടാണ് ഇന്ന് ഇടത് MLA മാരുടെ സംഘത്തിൽ ഒഞ്ചിയത്ത് പോകാതിരുന്നത്? ഈ സന്ദർശന പരിപാടി നിശ്ചയിച്ചത് ഇന്നലേക്കായിരുന്നു. ഇന്നലെ ഞാൻ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയി. പക്ഷേ പോലീസ് ഈ കാര്യം ഇന്നലെ സന്ദർശിക്കേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിച്ചതിനടിസ്ഥാനത്തിലാണ് ഇന്നേക്ക് മാറ്റിയത്. ഇന്നെനിക്ക് തിരുവനന്തപുരത്ത് നേരത്തെ ഉള്ള പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ലീഡറായ ശീളമരം കരീമിനോട് ഈ കാര്യം സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഞാനത് പരിഷ്കരിച്ചിട്ടില്ല. ഞാൻ പോകാൻ വേണ്ടി ഇന്നലെ അവിടെ സ്ഥലത്ത് പോയതാണ്. ഇന്നലെ അത് നടക്കാതിരുന്നതുകൊണ്ട് എനിക്ക് മുൻകൂട്ടിയുള്ള പരിപാടി അനുസരിച്ച് തിരുവനന്തപുരത്താണ് ഞാനുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ പങ്കെടുക്കാതിരുന്നത്. വ്യക്തിപരമായ നിലയിൽ ഇനിയും പോകുമോ? തീർച്ചയായിട്ടും. ഓരോ CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളുടെയോ അല്ലെങ്കിൽ മെമ്പർമാരുടെയോ വീടുകൾ തകർക്കപ്പെട്ട ഒരു സ്ഥലത്ത് അവർ അത് പോയി കാണേണ്ടതും അവരെ സമാശ്വസിപ്പിക്കേണ്ടതും ആ പാർട്ടി നേതൃത്വത്തിൻ്റെ കടമയാണ്. തീർച്ചയായിട്ടും LDFന്റെ MLA മാർ അവിടെ പോകേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. എന്ന് മാത്രമല്ല, ഈ സംഭവത്തിൽ CPI ആവശ്യപ്പെടുന്നത് പോലെയുള്ള
അന്വേഷണം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന മട്ടിലുള്ള അന്വേഷണം തന്നെയാണോ ശ്രീ പി ടി റഹീമും ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇതിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യം ആർക്കാണ് ഈ ഒരു കൊലപാതകം കൊണ്ട് ഗുണം കിട്ടിയത് എന്നാണ്. ആ ഗുണം കിട്ടിയ ആളുകളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഉണ്ടാകേണ്ടത്. സാമാന്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ ഒരു കാര്യം ചെയ്യും എന്ന് കരുതുന്നില്ല. അപ്പോൾ ആർക്കോ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഗുണം അതുകൊണ്ട് ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. എത്രയും വേഗം നിഷ്ഠൂരമായ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മാധ്യമങ്ങളും പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞത് 7 പ്രതികളാണ് ഇതിലുള്ളത്, അതിൽ 5 കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഒരാൾ പോലും കസ്റ്റഡിയില്ല എന്ന് മാത്രമല്ല, പ്രധാന പ്രതികളൊക്കെ കർണാടകത്തിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു സംശയമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ മരിച്ച വ്യക്തി സാധാരണ പോകുന്ന വഴിയിലൂടെ അല്ല അന്ന് പോയത് എന്ന് പറയുന്നു. അവസാനമായി അദ്ദേഹത്തിന് വന്ന ഒരു ഫോൺ കോളാണ് അദ്ദേഹത്തിന് പ്രത്യേകമായ വഴിയിലൂടെ പോകാൻ ഇടവന്നത് എന്നും പറയുന്നു. തീർച്ചയായിട്ടും ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ചില ആളുകൾക്ക് പരോൾ കൊടുത്തു ഈ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് ജയിലിൽ നിന്നിറങ്ങി പരോൾ കൊടുത്തത്, അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം. അതുമാത്രമല്ല, ശ്രീ ചന്ദ്രശേഖരൻ എല്ലാ കാര്യത്തിലും ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മണൽ മാഫിയ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ശത്രുക്കളായിട്ടുണ്ടായിരുന്നു. എല്ലാ വശവും അന്വേഷിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വശവും വിട്ടുപോകാതെ എല്ലാ വശവും അംഗീകരിക്കണം. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. പ്രതികളെ പിടികൂടണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരിച്ചെത്താം. ശ്രീ സത്യൻ മുഖേരി, എന്തുകൊണ്ടാണ് CPI MLA ശ്രീ വിജയൻ ഇടത് MLAമാർക്കൊപ്പം ഒഞ്ചിയത്ത് പോകാതിരുന്നത്? ഒഞ്ചിയത്ത് പോവുക എന്ന് പറയുന്നത് ചന്ദ്രശേഖരൻ്റെ വീടിൽ പോകാതെയുള്ള ഒരു ഒഞ്ചിയം സന്ദർശനം എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തൊരു കാര്യമാണിത്. അപ്പോൾ ഒഞ്ചിയത്ത് ചന്ദ്രശേഖരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാനുള്ളൊരു സാഹചര്യം വരാത്ത കാലത്തോളം ഒഞ്ചിയം സന്ദർശിച്ചതുകൊണ്ട് പ്രയോജനമില്ല. അത്തരൊരു സാഹചര്യം ഇല്ലാതെ പോയിട്ട് എന്ത് കാര്യമാണ്? അതാണ് CPI നിലപാട്. അതുകൊണ്ട് CPI മെമ്പർ സഖാവ് വിജയൻ അങ്ങനെയുള്ളൊരു ദൗത്യവുമായി ഏറ്റെടുത്ത് പോയത് കൊണ്ട് പ്രയോജനമില്ല. അത് കൂടുതൽ സംഘർഷവും ആ സന്ദർശനം കൊണ്ടുള്ള പ്രയോജനത്തേക്കാൾ കൂടുതൽ എതിർ കാര്യങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നാണ് പാർട്ടി രാഷ്ട്രീയമായി അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശം. അതായത് ശ്രീ സത്യൻ മുഖേരി, ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടായ സംഘർഷത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ വീടുകളിൽ സന്ദർശിക്കാൻ LDF MLA പോകുന്നത് ഒരു തരത്തിലും LDF ഗുണമുണ്ടാക്കില്ല, അത് നീതിക്ക് ചേർന്നതുമല്ല എന്ന് തന്നെയാണ് CPI വിശ്വസിക്കുന്നത്. അത് അവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് സഖാവ് ചന്ദ്രശേഖരനെ ദാരുണമായി കൊല ചെയ്താണ്. ദാരുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അത്ര ഒരു കൊലപാതകം എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും സംസ്ഥാനത്ത് നടന്നിട്ടില്ല. അത്തരൊരു കൊലപാതകത്തെ ആണ് പ്രധാനപ്പെട്ടത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടർന്ന് കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഗൗരവമായ കാര്യമാണ്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനോട് CPI ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ പ്രധാനം കൊലപാതകം നടന്ന വീട്ടിൽ പോകാനുള്ള ഒരു അന്തരീക്ഷമില്ലാതെ ഒരു NGO സന്ദർശനം കൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സഹായകരമാകില്ല, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അത് വഴിവെക്കുക എന്നുള്ളതാണ് CPI കാഴ്ചപ്പാട്. അതുകൊണ്ട് LDF എന്ന നിലക്ക് അത്തരമൊരു സന്ദർശനം കൊണ്ട് രാഷ്ട്രീയമായി LDFന് ഗുണം ചെയ്യില്ല എന്നൊരു നിലപാടാണ് CPI നിലപാട്. പക്ഷേ ശ്രീ ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കാൻ LDF MLAമാർ തയ്യാറായിരുന്നു. ശ്രീ എളമരം കരീം തന്നെ പറയുന്നു, പക്ഷേ അവിടെ ചെല്ലേണ്ടെന്ന് ചന്ദ്രശേഖരന്റെ കുടുംബം പറയുന്നു, ചന്ദ്രശേഖരന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന സഖാക്കൾ പറയുന്നു. അങ്ങനെ ഒരിടത്തേക്ക് അവർക്ക് പോകാൻ കഴിയുമായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമല്ലേ? CPMന്റെ ആളുകളെ അവിടെ ചില മിക്കവാറും ആളുകളെ ചില ആളുകൾ ഒഴികെ അവിടെ വരണ്ടെന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. CPMമായി ബന്ധപ്പെട്ട MLAമാർ അവിടെ വരാൻ പാടില്ല എന്നവർ പറയുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് CPMഉം CPIയും മറ്റു പാർട്ടികൾ ഉൾപ്പെടെയുള്ള MLAമാരുടെ സംഘം എങ്ങനെയാണ് വീട്ടിൽ പോവുക? അപ്പോൾ അത് കൂടുതൽ സംഘർഷത്തിന് വഴിവെക്കുകയാണ് ചെയ്യുക. അങ്ങനൊരു സംഘർഷം ഉണ്ടാകേണ്ട കൂടുതൽ സംഘർഷം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അത് ആ സംഘർഷത്തിനെ അയവ് വരുത്തുന്നതിന് വേണ്ടിയും സമാധാന അന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മുൻകൈ എടുക്കേണ്ടത്. അത്തരം മുൻകൈകൾക്ക് ഈ സന്ദർശനം ഗുണകരമാകില്ല എന്നുള്ളതാണ് CPIയുടെ
അഭിപ്രായം. കാരണം വെച്ചാൽ ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉഞ്ചിയത്ത് കക്ഷിനാക്ഷേക ഭേദമന്യെ ജനങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു വലിയ വികാരമുണ്ട്, പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ കണക്കിലെടുക്കാതെ എൽ ഡി എഫിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് സി പി എമ്മിന് മനസ്സിലാവാത്തത്? ശ്രീ സത്യൻ മുഖേരി, അത് സി പി എം മനസ്സിലാക്കണം. അത് സി പി എം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. സി പി എം ആണ് അത് ഏറ്റവും കൂടുതൽ ഗൗരവമായി അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയും എന്താണ് സംഭവിച്ചത് എന്ന് ആഴത്തിൽ പരിശോധിച്ച് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സി പി ഐ എം ശ്രമിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതായത് ഈ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് സി പി ഐ എം ആണെന്ന് സി പി ഐ വിശ്വസിക്കുന്നു. ഞങ്ങൾ മുൻവിധിയോടുകൂടി ഈ വിഷയങ്ങളെ ഒന്നും കാണുന്നില്ല. മുൻവിധിയോടുകൂടി ആരാണ് ഈ കൊല ചെയ്തതെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, സഖാവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ സഖാവ് രമ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് ചർച്ചാ വിഷയമാണത്. ആ രമ പറഞ്ഞ കാര്യങ്ങളെ ജനങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം സി പി ഐ എമ്മിനാണ്, എൽ ഡി എഫിനല്ല, സി പി ഐ എമ്മിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് സി പി ഐ എം നിർവഹിച്ചുകൊണ്ട് സഖാവ് രമ പറഞ്ഞിട്ടില്ല. രമ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. ആ രമ പറഞ്ഞ കാര്യം ജനങ്ങളുടെ മുമ്പിൽ ഈ മേഖലയിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ കാര്യങ്ങൾ ജനങ്ങളിൽ മുമ്പിൽ വന്നപ്പോൾ അത് ദൂരീകരിക്കാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്തം സി പി ഐ എമ്മിനാണ്. അത് എൽ ഡി എഫിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അത് ചർച്ച ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അതായത് ഇപ്പോൾ ആരോപണ വിധേയമായി നിൽക്കുന്നത് സി പി എം ആണ്, അതിൻ്റെ നേതാക്കളാണ്. അതുകൊണ്ട് ആ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കേണ്ടതും അവർ തന്നെയാണ്. അതിന് സി പി ഐ അടക്കമുള്ള എൽ ഡി എഫ് ഘടകകക്ഷികളെ കൂട്ടുവിളിക്കേണ്ടതില്ല. ഞാനത് വളരെ ക്ലിയറായി പറഞ്ഞു. മുൻവിധിയോടുകൂടി ആരാണ് കൊല ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കൊല ചെയ്തത് ആരാണ്, ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത് വളരെ ഗൗരവമായി കൈകാര്യം ചെയ്ത് യഥാർത്ഥ പ്രതികൾ ആരാണ്, ഈ പ്രതികൾക്ക് ഇത് കൊല ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകിയത് ആരാണ്, ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്നീ തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സ്വതന്ത്രമായി യാതൊരു തടസ്സങ്ങളില്ലാതെ ചരടുകളില്ലാതെ നിർഭയമായി പ്രവർത്തിച്ച് ഈ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. അത് മുൻവിധിയോടുകൂടി ഇന്നയാളാണ് ഇന്നയാളാണ് എന്ന് ഒരിക്കലും സി പി ഐക്ക് അഭിപ്രായമില്ല. പക്ഷേ രമ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിൽ വളരെ ഗൗരവമായ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു വലിയ വിഷയമാണ്. സത്യൻ മുഖേരി, ചില ആളുകൾ താടിക്ക് തീ പിടിക്കുമ്പോൾ ബീഡി കത്തിക്കുന്നുണ്ട് സി പി ഐ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു, പിണറായി വിജയൻ അല്പം മുമ്പ് കുന്നംകുളത്ത് പറഞ്ഞു. അതെനിക്കറിയില്ല സി പി ഐയെ ഉദ്ദേശിച്ചാണെന്നുള്ളത്. പക്ഷേ താടിക്ക് തീ പിടിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്, താടിക്ക് തീ പിടിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. താടിക്ക് തീ പിടിച്ചതിന് ശേഷം വേറെ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ പി ടി റഹീം, സി പി ഐയുടെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ്. അവർ പോകാതിരുന്നത് തന്നെയാണ്, അവർക്ക് ഈ പ്രശ്നത്തിൽ അവരുടേതായ നിലപാടുണ്ട്. ഇപ്പോൾ എൽ ഡി എഫ് എം എൽ എമാരുടെ ഒഞ്ചിയം സന്ദർശനം ഒരു തരത്തിലും സമാധാനത്തിന് സഹായകമാകില്ല എന്ന് വിശ്വസിക്കുന്നു. ശ്രീ പി ടി റഹീമും സത്യത്തിൽ അങ്ങനെ വിശ്വസിച്ചതുകൊണ്ടാണോ വിട്ടുനിന്നത്? അല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. സംഭവസ്ഥലം സന്ദർശിക്കാൻ പറ്റില്ല, ഇന്നത് വേണ്ട എന്ന് പോലീസ് വിലക്കിയത് കൊണ്ടാണ് അത് മാറ്റിയത്. യഥാർത്ഥത്തിൽ അവിടെ സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെ അനുഭാവികളുടെയും വീടുകൾ ഒരുപാട് തകർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പോവുകയും അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് പറ്റിയിട്ടുള്ള നഷ്ടങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ട്, സി പി എമ്മിനുണ്ട്. ആ ഉത്തരവാദിത്തമാണ് സി പി എം നിർവഹിച്ചത്, അതിൽ ഒരു തെറ്റുമില്ല. അതേ അവസരത്ത് മരിച്ച ആളെ വീട്ടിലേക്ക് പോകുന്നത് ഒരു സംഘർഷം ഉണ്ടാകും എന്ന് കണ്ടതുകൊണ്ടാണ് അവർ പോകാതിരുന്നത്. ബഹുമാനപ്പെട്ട എളമരം കരീം വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രയാസകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് പോകാതിരുന്നത്. എല്ലാവരെയും തടയുമെന്ന് ഈ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളും പറഞ്ഞിരുന്നില്ല, ചിലരോട് മാത്രമാണ് അവർക്ക് വിരോധം. ശ്രീ പി ടി റഹീമിനോടൊന്നും ആ വിരോധം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ കൂട്ടായി ഒരു എല്ലാ എം എൽ എമാരും പോകുന്ന സമയത്ത് ചില ആളുകൾക്ക് അങ്ങോട്ട് പോകാം, ചില ആളുകൾ അങ്ങോട്ട് പോയിക്കൂടാ എന്നുള്ളത് ശരിയായൊരു നടപടിയല്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരാൾ ഒറ്റപ്പെടുത്തി പോകാൻ സാധിക്കില്ല. പക്ഷേ ആകെ ഒരു കാര്യവും ഞങ്ങൾക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ സംഘത്തിൽ പിന്നെ എൻ സി പിയുടെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജനതാദളിൻ്റെ എം എൽ എ ഉണ്ടായിരുന്നു. അവർക്കും പോകാൻ സാധിച്ചിട്ടില്ല, അവർ പോയിട്ടില്ലല്ലോ. ഇത്രയും വലിയൊരു സംഭവം ശ്രീ പി ടി റഹീമിൻ്റെ ജില്ലയിൽ ഉണ്ടാകുമ്പോൾ
ആ വീട് സന്ദർശിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ റഹീമിന്റെ ആവശ്യമല്ല, എൽ ഡി എഫിന് കഴിഞ്ഞാലും ഇല്ലെങ്കിലും. അതിനാണല്ലോ ശ്രമിച്ചത്. ശ്രമിച്ചപ്പം അത് ഒരു ഇപ്പം ആ സന്ദർശനം കഴിഞ്ഞല്ലോ, അവിടെ ഒരു സംഘർഷവും ഉണ്ടായില്ല, ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഇന്നലെ പോലീസ് പറഞ്ഞത് ഹോം മിനിസ്റ്റർ ആ സ്ഥലത്തുള്ളതുകൊണ്ട് പോലീസ് ഫോഴ്സ് അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കൂടെ വരാൻ പോലീസിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നേക്ക് അത് മാറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മരിച്ചാളെ വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് അവരെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പോയിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ പോകാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ പി ജി റഹീം എൽ ഡി എഫിലെ മറ്റ് എം എൽ എമാരെ സി പി എം എം എൽ എമാരെ ആയിരുന്നു അവിടെ പ്രവേശിപ്പിച്ചില്ലെങ്കിലും ശ്രീ പി ജി റഹീമിന് പോകാൻ ആഗ്രഹമുണ്ട് പിന്നീടാണെങ്കിലും.